ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തോടൊപ്പം വിലങ്ങാടിൻ്റെ ദുരന്തവും നമ്മളുടെ ഉള്ളുലച്ച് പോയതാണ്, നമ്മളെ ഞെട്ടിച്ചു പോയതാണ്. അവിടെ മിനിസ്റ്റർ കെ രാജൻ അടക്കമുള്ളവർ പോയി കാര്യങ്ങൾ പഠിച്ചു, അവിടെയുള്ള മനുഷ്യരെ ആശ്വസിപ്പിച്ചു. ഈ ചൂരൽമല ദുരന്തത്തിനിടയിലും സമാനതകളില്ലാത്ത ചൂരൽമലയിലെ ഉരുൾപൊട്ടലിനോടൊപ്പം തന്നെ നൊമ്പരം പേറേണ്ടി വന്നവരാണ് കോഴിക്കോട്ട് വിലങ്ങാടുള്ളവർ. നിതാന്ത ജാഗ്രതയ്ക്കിടയിലും നാട്ടിലെ പ്രിയപ്പെട്ട മാത്യു മാഷിനെ ഉരുളെടുത്തു. ആളപായം വലുതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ലെങ്കിലും നഷ്ടപ്പെട്ട ജീവിത സമ്പാദ്യങ്ങൾ എങ്ങനെ തിരികെ പിടിക്കാൻ കഴിയുമെന്ന ആധിയിലാണ് വിലങ്ങാട്ടെ ഒരു ജനത. അടിച്ചിപ്പാറ, മഞ്ഞച്ചീളി, മഞ്ഞക്കുന്ന്, പനോ, ദുരന്തം ഉരുളായി നിരന്ന ഇടങ്ങൾ, സകലതിനെയും തുടച്ചു നീക്കി പ്രകൃതി സംഹാരതാണ്ഡവമാടിയ മേഖല, 14 വീടുകൾ തകർത്തെറിഞ്ഞ, 100 കെട്ടിടങ്ങൾക്ക് കേടുപാടുകൾ വരുത്തിയ, കാർഷിക മേഖലയെ ചിന്ന ഭിന്നമാക്കിയ ദുരന്തത്തിന്റെ വ്യാപ്തി വളരെ വലുതാണ്. ജാഗ്രതയോടെ ഇരുന്ന ജനതയൊന്നു മാത്രമാണ് വിലങ്ങാട് ആളപായം കുറച്ചതെന്ന് നിസ്സംശയം പറയാം. നല്ല ചെളിയുടെ ഒരു സ്മെല്ല് വരണതും ഞാൻ വീട്ടിൽ നിന്നും ലൈറ്റ് അടിച്ച് താഴേക്ക് വന്നത്. അപ്പോൾ നമ്മുടെ ഇവിടെ പവറൊന്നും ഉണ്ടായിരുന്നില്ല തലേദിവസം മുതലേ. അപ്പോൾ നമ്മുടെ വീട്ടിലെ പവറിലാണ് ഇവിടെ ഒരു കുരിശുപള്ളി ഉണ്ടായിരുന്നത്, കുരിശുപള്ളിയിലെ ലൈറ്റും കത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ ആ ഒരു വെട്ടത്തിൽ ഇവിടേക്ക് ഇറങ്ങി വന്ന് നോക്കുമ്പോൾ ഇവിടെ മുന്നിൽ 2 കടകളുണ്ട്, കുരിശുപള്ളിയുണ്ട്, അവിടെയൊക്കെ ചെളിയാണ് കണ്ടത്. മുന്നിലത്തെ കടയിൽ വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ വീട്ടിലുള്ള ചേട്ടൻ വന്നു, ഞങ്ങൾ ഇവിടെയുള്ള ആളുകളൊക്കെ വിളിച്ചു, അതുപോലെ പോലീസിനെ ഫയർഫോഴ്സിനെ വിളിച്ചു. അപ്പം അപ്പോഴാണ് നമ്മൾ അപ്പുറത്തെ ഉരുൾ പൊട്ടിയതായിട്ട് കണ്ടത്. അങ്ങനെ ഈ നാട്ടിലുള്ള ആളുകൾക്കും അതുപോലെ നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് അലേർട്ട് കൊടുത്തു. വിദഗ്ധ സംഘം നടത്തിയ ഡ്രോൺ പരിശോധനയിൽ ദുരന്തത്തിന് 100 പ്രഭവ കേന്ദ്രങ്ങൾ കണ്ടെത്തിയ മേഖല കൂടിയാണ് ഇവിടം. ഇപ്പോഴും ക്യാമ്പുകളിൽ കഴിയുന്ന നിസ്സഹായരായ മനുഷ്യർ, ഉപജീവന മാർഗം പൂർണ്ണമായും അടഞ്ഞവർ, തുടർ പഠനമടക്കം സ്വപ്നങ്ങൾക്ക് മേൽ കരിനിഴൽ വീണവർ, പുനരധിവാസം സാധ്യമാകണം ടൗൺഷിപ്പ് മാതൃകയെന്ന ഉറപ്പോടെ സർക്കാർ സംവിധാനങ്ങൾ ഇടപെടൽ നടത്തുന്നുണ്ട്. മേഖലയിൽ വിദഗ്ധ സംഘം പരിശോധനയും നടത്തി. നാശനഷ്ട കണക്കുകൾ തിട്ടപ്പെടുത്തി ഈ നാടിനെ വീണ്ടെടുക്കേണ്ടതുണ്ട്. വയനാടിനൊപ്പം കൈത്താങ്ങ് കിട്ടേണ്ട മേഖല തന്നെയാണ് വിലങ്ങാട്. അതിജീവനം സാധ്യമാക്കണം. റിപ്പോർട്ടർ, കോഴിക്കോട്.